അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് മണിയടിക്കുന്നത് എന്തിന്? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ആരോടും മത്സരിക്കാനില്ല, ആരോടും എതിർക്കാനില്ല, വളരെ ശാന്തമായി ഈ വിഷയങ്ങൾ നിങ്ങളുമായി അവതരിപ്പിക്കലാണ് എൻ്റെ ഈ ചാനലിൻ്റെ കർത്തവ്യം. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് സഭാപരമായി, വേദപുസ്തകപരമായി, സാമൂഹ്യമായ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാറുണ്ട്. കഴിവിൻ്റെ പരമാവധി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഇൻഫർമേഷൻ പറഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വാക്യം ഇത് തന്നെയായിരുന്നു, അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് മണിയടിക്കുന്നത് എന്തിന്? നമുക്കറിയാം, ദേവാലയത്തിൽ അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് മത്ബഹായ ശുശ്രൂഷകര് മണിയടിക്കും. വലിയ മണിയല്ല, ചെറിയ കൈ കൊണ്ടുള്ള മണിയടിക്കും. അതെന്തിനാണെന്ന് പലർക്കും സംശയമുണ്ടാവും. അതിന് ആദ്യമേ പറയട്ടെ, ദേവാലയത്തിൽ ചില കാര്യങ്ങൾ രഹസ്യാത്മകതയുള്ളതാണ്, അത് പരസ്യമാക്കിക്കൂടാത്തതാണ്. ചില കാര്യങ്ങൾ രഹസ്യമായി അതിൻ്റെ സാങ്ക്ടിറ്റി, അതിൻ്റെ ഏറ്റവും നല്ല അനുഭവം അത് രഹസ്യമായിരിക്കുമ്പോൾ തന്നെ തിരശ്ശീല ഇടുന്ന സാഹചര്യത്തിൽ അത് രഹസ്യമായി ചെയ്യുന്നതാണ്. ആ രഹസ്യമായി ചെയ്യുന്ന പൂർണ്ണ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി പറയുക അസാധ്യമാണ്. അത് മത്ബഹായിൽ കയറുന്നവർക്ക് പോലും ഒരുപക്ഷെ പൂർണ്ണമായി അറിയില്ല. കാർമ്മികനായിരിക്കുന്ന വ്യക്തി മാത്രം അറിയുന്ന രഹസ്യമാത്മകമായ ശുശ്രൂഷയാണ്. എന്നാൽ ആ സമയത്ത് ചില ദേവാലയങ്ങളിൽ മണിയടിക്കും, ചില ദേവാലയങ്ങളിൽ മണിയടിക്കാറില്ല. മണിയടിക്കണം എന്ന് പറയുന്നവരുണ്ട്, മണിയടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ, മണിയടിക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. ഞാനിരിക്കുന്ന ദേവാലയങ്ങൾ മണിയടിക്കാറുണ്ട്, ഞാനത് വിലക്കിയിട്ടുമില്ല. എൻ്റെ ഗുരുനാഥനെ പോലെ ഞാൻ കാണുന്ന ഒരു വ്യക്തി പറയാറുണ്ട് മണിയടിക്കണ്ട എന്ന് പറയാറുണ്ട്. വൈദ്യ സെമിനാറിൽ ഞാനത് കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ തുടരുകയും ചെയ്യുന്നത്. അപ്പം ഇനി എന്താണ് സംഭവം എന്ന് പറയാൻ, അൻപുടയോൻ്റെ സമയത്ത് ആർക്കും ഇരിക്കാൻ പോലും അവകാശമില്ല. വളരെ അനുതാപത്തിൻ്റെ പാട്ടുകൾ പാടി, ആ വരികളെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയാം അനുതാപത്തിൻ്റെ പാട്ടുകളാണ് പാടുന്നത്. ഈ പാടുന്ന സമയത്ത് അകത്ത് കാർമ്മികൻ അപ്പവീഞ്ഞുകളെ പരസ്പരം ചേർക്കുകയാണ്. കർത്താവിൻ്റെ തിരിശ്ശീലവും തിരുരക്തവും രണ്ടും ഒന്നാക്കുകയാണ്, ചേർക്കുകയാണ്, കാസായും വിലാസയും തമ്മിൽ ചേർക്കുകയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ വന്നിട്ട് പറയുമ്പോൾ ഞാനത് തിരുത്താറുണ്ട്, ഇന്ന് അച്ഛൻ അപ്പം മാത്രമേ തരുന്നത്, ഞങ്ങൾക്ക് വീഞ്ഞ് തരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അപ്പവും വീഞ്ഞും രണ്ടായിട്ടല്ല സഭ കൊടുക്കുന്നത്, രണ്ടും ഒന്നാക്കുകയാണ്. ഏത് സമയത്താണ്? അൻപുടയോൻ്റെ ഗീതം ചൊല്ലുന്ന സമയത്ത് അകത്ത് വലിയ നീണ്ട ഒരു പ്രാർത്ഥന ചൊല്ലി അപ്പവീഞ്ഞുകളെ ക്രമീകരിക്കുകയാണ്. ഒരു വലിയ പ്രാർത്ഥന ചൊല്ലും, അതിനുശേഷം മറ്റൊരു വലിയ പ്രാർത്ഥന ചൊല്ലും. ഇതിനും ശേഷം വളരെ കൃത്യമായി ഇതിനെ ഒന്നാക്കി ചേർക്കുന്ന ഒരു വലിയ പ്രക്രിയ. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഒരു ഭാഗം വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ അതൊന്നും എനിക്ക് പരസ്യമായി പറഞ്ഞുകൂടാ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും എനിക്ക് പറഞ്ഞാൽ അനുവാദമില്ല, അത് രഹസ്യമാണ്. എന്നാൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ചൊല്ലുമ്പോൾ ശുശ്രൂഷക്കാർക്കറിയാം അച്ഛൻ കുർബാനയപ്പം അല്ലെ അമീറ എടുത്ത് ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുശരീരം എടുത്തുയർത്തുന്നുണ്ട്. കാരണം പരിശുദ്ധ രൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ കർത്താവ് യേശുമിശിയുടെ ശരീരമാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അൻപുടയോൻ ചൊല്ലുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീരം എടുത്ത് ആഘോഷിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ എടുത്ത് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കുന്ന സമയത്താണ് മണിയടിക്കുന്നത്. മണിയടിക്കുന്നത് ശരി എന്ന് പഠിപ്പിക്കുന്ന പിതാക്കന്മാർ പറയുന്നത്, മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ഉദ്ധാനത്തെ സ്മരിക്കുകയും കുരിശു വരയ്ക്കുകയും ചെയ്യണമെന്നാണ്. അത് പക്ഷെ പരസ്യമായി ആരും ചോദിക്കാറുമില്ല, ആരോട്ട് പറഞ്ഞു കൊടുക്കാറുമില്ല. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് അത് പ്രസ്താവിച്ചത്. അപ്പോൾ ഇനി ആയിരുന്നാലും നമ്മുടെ ദേവാലയത്തിലോ പരിമലപ്പള്ളിയിലോ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ മണി കേട്ടാൽ കർത്താവിൻ്റെ ഉദ്ധാനത്തെ സ്മരിക്കുകയും കുരിശു വരയ്ക്കുകയും ചെയ്യാം. ഇപ്രകാരമുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഒട്ടും മടിക്കാതെ തന്നെ എൻ്റെ നമ്പർ ഇതിനകത്ത് കാണാൻ സാധിക്കും.
നിങ്ങൾ എന്റെ നമ്പറിലേക്ക് ഇപ്രകാരമുള്ള നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യസമേതം ചോദിച്ചാൽ മാത്രമേ അതിന് മറുപടി നൽകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ആളുകൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കാനോ എനിക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ ഇടയാകട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം നമ്പുരാൻ കൂടുതലായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.